ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ സി ഡബ്ല്യു എല്ലിൻ്റെ ഡേ 4 ആണെന്ന്. അപ്പോൾ ഈ ഒരു റൗണ്ട് സത്യം പറഞ്ഞാൽ ഫുള്ളൊരു മിസ് മാച്ചാണ് സംഭവിച്ചിട്ടുള്ളത്. ഇത് കണ്ട ഗൈസ്, TH13, TH12, TH11 ഈ ഒരു ടൗൺ ഹാൾസാണ് മാസ്റ്റർ ലീഗ് 2 ഇവർ കളിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ലോവർ വലിയ ലീഗിൽ ആദ്യം എത്തിയിട്ടുണ്ടോ, അതിനുശേഷം ഇവർ ലോവർ ടീമിനെ വെച്ചിട്ടാണ് ഈ തവണ കളിച്ചത്. നമ്മളിപ്പോൾ നോക്കാണ്ട് 5th പൊസിഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ പൊട്ടി 1 ഷെയറിന്, അതുപോലെ തന്നെ 2nd റൗണ്ട് പെർസെൻറ്റേജിന് നമ്മൾ ജയിച്ച്, 3rd റൗണ്ട് നമ്മൾ പൊട്ടി 2 ഷെയറിന്. ഈ റൗണ്ട് എന്തായാലും നമുക്ക് സുഖമായിട്ട് ജയിക്കാൻ പറ്റുന്നവർക്ക് വളരെ സിമ്പിളായിട്ടുള്ള റൗണ്ടാണ്. നമുക്ക് ഫുൾ സ്റ്റാർ കൊണ്ടുപോകാൻ പറ്റും, 45 സ്റ്റാർസ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നവർക്കും. കാരണം ഇതിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ലോ ലെവലാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു 36 സ്റ്റാറും കൂടി കിട്ടിയാൽ 148 ആവുന്നിരിക്കും. ഈ ഒരു ക്ലാനിനെ നോക്കാണ്ടെങ്കിൽ ഇനിയും കുറേ അറ്റാക്സ് ഉണ്ട്. പക്ഷേ എന്തായാലും നമുക്ക് ഫസ്റ്റ് പൊസിഷൻ എന്തായാലും കിട്ടില്ല, സെക്കൻഡും കിട്ടില്ല. പ്രൊമോഷൻ എന്തായാലും പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് അറ്റാക്സ് ചെയ്യേണ്ട, അപ്പോൾ നമുക്ക് നേരെ അറ്റാക്സിലേക്ക് കടക്കാം. അവൈലബിൾ ആയിട്ടുള്ള ബേസിൽ വെച്ചിട്ട് ഏറ്റവും ടോപ്പത്തെ ബേസാണ് നമ്മളിപ്പോൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്. ടൗൺ ഹാൾ 13 ആണ്. ഓക്കെ, ഈ ഒരു ബേസിൽ നമ്മൾ ടൗൺ ഹാൾ 15 വെച്ചിട്ടാണ് ഹിറ്റ് ചെയ്യുന്നത്. കാരണം നമുക്ക് വേറെ വഴിയില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബേസ് അടിച്ചേ പറ്റൂ. അപ്പോൾ നമ്മൾ ഡ്രാഗൺസിൻ്റെ ഉള്ളിൽ കൊടുത്ത് കയറ്റി വിടുക, അതുപോലെ തന്നെ ബലൂൺസിന് ഒരു ബേബി ഡ്രാഗണ് ഫണൽ കൊടുക്കുക, ബലൂൺസിന് ഡെപ്ലോയ് ചെയ്യുക, അതുപോലെ തന്നെ ലാവനെ കൊടുക്കുക, അതുപോലെ തന്നെ ബ്ലിമ്പിനെ അവിടെ കൊടുക്കുക, റോയൽ ചാമ്പ്യനെയും കൂടി കൊടുക്കുക. ഓ, ആ ഒരു ബ്ലിമ്പിന് പകരം ഞാൻ CC മാത്രമേ പോയിട്ട് കൊടുത്താൽ, സൂപ്പർ ആർച്ചേഴ്സൊക്കെ അവിടെയാണ് ഡെപ്ലോ ആയിട്ടുള്ളത്, മണ്ടത്തിലേ പോയി. എന്നാലും കുഴപ്പമില്ല, കിങ്ങിനെ ക്യൂണ്ട് എല്ലാത്തിനും കയറ്റി വിടുക, എല്ലാം ഉള്ളിലോട്ട് കയറുന്നുണ്ട്. ആ ഒരു വാൾ ബ്രേക്കേഴ്സൊക്കെ പോയിട്ട് വാൾസൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് വേണ്ട സ്ഥലത്ത് നമുക്ക് നമ്മുടെ ഗെയിമിൽ ക്ലോൺ സ്പെല്ലും അതുപോലെ തന്നെ ഇൻവിസിബിലിറ്റി ആണല്ലോ, അപ്പോൾ നമുക്ക് മാക്സിമം ഇൻവിസിബിലിറ്റി വെച്ചിട്ട് പിടിച്ചിരുത്താം. അതുപോലെ തന്നെ ടൗൺ ഹാളിൽ എടുത്തെത്തുന്ന സമയത്ത് നമുക്കൊരു റേറ്റ് സ്പെല്ലും അവിടെ കൊടുക്കുക, അതുപോലെ തന്നെ ക്ലോണിംഗ് ഒക്കെ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. ഡ്രാഗൺസൊക്കെയാണ് ക്ലോണായത്, ഞാൻ ബലൂൺസിനെ ക്ലോണാക്കാനായിരുന്നു നോക്കിയത്, പക്ഷേ നടന്നില്ല. ഇനിയിപ്പോൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, സ്പെല്ലൊക്കെ വലിച്ചു വാരിയറിന് കളിക്കുന്നുണ്ട് ഞാൻ. കാരണം നമുക്കിതിൽ മെയിനായിട്ട് ഒന്ന് നോക്കേണ്ട, എത്രയും പെട്ടെന്ന് അറ്റാക്ക് തീർക്കുക എന്നുള്ളതാണ്. കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ചെടുക്കുക, എൻ്റെ മോനെ, കിങ്ങിൻ്റെ ഒക്കെ എബിലിറ്റി വേറെ ലെവലാണ്, കിങ്ങൊക്കെ മാക്സാണ്. ഈ ഒരു അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ നല്ല പവറാണ്, വാർഡനൊക്കെ മാക്സ് ഉണ്ട്, എല്ലാവരും 65 ഉണ്ട്. ഓക്കെ, ആ ഒരു ഇൻവിങ് കൂടി അവിടെ കൊടുക്കുക, ക്യൂനെ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. ക്യൂണിൻ്റെ RC എബിലിറ്റി ഉണ്ട്, അതും കൂടി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബേസിൽ നിന്ന് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റും. RC എബിലിറ്റി അടിക്കുക, ആ ഒരു ഇൻഫോണോ എല്ലാം ഡൗൺ ആയിട്ടുണ്ട്. ക്യൂണിൻ്റെ എബിലിറ്റിയും കൂടി അടിക്കാം, കഴിഞ്ഞ് ഇത്രയുള്ളൂ. സിമ്പിൾ ബേസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റിയിട്ടുണ്ട്. അടുത്ത നമ്മൾ ഹിറ്റ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ബേസാണ് ഒരു TH13 ബേസാണ്. നമ്മൾ TH16 വെച്ചിട്ടാണ് ഹിറ്റ് എടുക്കുന്നത്. നമ്മുടെ ക്യൂണ് അപ്ഗ്രേഡിംഗ് ആണ്, അതുപോലെ തന്നെ ഇതിൽ ഹീറോസൊക്കെ ലോ ആണ്, റോയൽ ചാമ്പ്യൻ മാത്രമേ മാക്സ് ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് സൂപ്പർ ആർച്ചർ ബ്ലിമ്പ് അവിടെ നിന്ന് പൊട്ടിക്കാം, ഡബിൾ ക്ലോൺ കൊടുക്കുക, റേഞ്ച് കൊടുക്കുക, എൻവി കൊടുക്കുക. അവിടെയുള്ള ടൗൺ ഹാൾ, അതുപോലെ തന്നെ എയർ ഡിഫൻസ്, ആ ഒരു ഇൻഫോണോ, അവിടെയുള്ള ടെസ്ല ഫാം എല്ലാം ഡൗൺ ആക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ആ ഒരു ടൗൺ ഹാൾ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇൻഫോൺ ടവർ കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ എയർ ഡിഫൻസും കിട്ടി. ഇനിയിപ്പോൾ ഒരു എക്സ്ബോ മാത്രം ബാക്കിയുണ്ട്, അവിടെ ഒരു ഇൻവി കൂടി കൊടുക്കാം. 2 ഇൻവി നമ്മുടെ ഗെയിമിൽ ഇനിയും ബാക്കിയുണ്ട്, ഒരു ഇൻവി കൂടി നമുക്ക് കൊടുക്കാം. അവിടെ ഇനിയധികം വലിയ വാല്യൂ നമുക്ക് കിട്ടാൻ പോകുന്നില്ല, ഒരു ഇൻവി കൂടി കൊടുത്ത് ഇനി ഒരു ഇൻവി നമുക്ക് സേവ് ആക്കി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് കിങ്ങിനെ അവിടെ കൊടുക്കുക, നമ്മുടെ ക്യൂന് അപ്ഗ്രേഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് വാർഡൻസിന്, നമ്മുടെ ഡ്രാഗൺസിന് പോയി ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുക, വാർഡനെ കൊടുക്കുക, നമ്മുടെ ബലൂൺസിനെ കൊടുക്കുക, അതിനുശേഷം നമ്മുടെ ലാവഹൗണ്ടും അതുപോലെ തന്നെ നമ്മുടെ റോയൽ ചാമ്പ്യനെയും കൂടി വിട്ടു കൊടുക്കാം. ഓക്കെ, ലാവഹൗണ്ടിനെ ഞാൻ ഇട്ടിട്ടില്ല, ലാവഹൗണ്ടിനെ നമുക്ക് ലാസ്റ്റ് വിടാം. ഓക്കെ, ലാവനെയും കൂടി ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ എല്ലാ ട്രൂപ്സും ഉള്ളിലോട്ട് കയറി വരുന്നുണ്ട്. ഇതിലിപ്പോൾ അധികമൊന്നും പേടിക്കാനൊന്നുമില്ല, നമ്മുടെ ഈ ഒരു സ്കാറ്റർ ഷോട്ടിന് മാത്രം ജസ്റ്റ് നോക്കിയാൽ മതി. കാരണം നമ്മൾ TH16 മാക്സ് ഡ്രാഗണൊക്കെ ഉണ്ട്, വലിയ സീനൊന്നും ഇല്ല ഇതിൽ. അവിടെ ആ ഒരു സ്കാറ്ററിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് വാർഡൻ്റെ എബിലിറ്റി പെർഫെക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി. കിങ്ങിൻ്റെ എബിലിറ്റി അടിച്ച് ജയൻ്റ് ഗോൺലെറ്റൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ലെവൽ 21 അങ്ങനെ ആക്കിയിട്ടുണ്ട്, 20 ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല പവറുള്ള സാധനം തന്നെയാണ്, പക്ഷേ കിങ് മാക്സ് അല്ല. എന്തായാലും വാർഡൻ്റെ എബിലിറ്റി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, എല്ലാ ട്രൂപ്സും വാർഡൻ്റെ അവറിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. ഹീലിംഗ് ഡോമ യൂസ് ചെയ്യുന്നത്, എല്ലാ ട്രൂപ്സിൻ്റെ HP ഫുള്ളാണ്. ഒരു ഇൻവിങ് കൂടി ഉണ്ട്, അപ്പോൾ ആ ഒരു ഇൻഫോണിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് ഒരു ഇൻവിങ് കൂടി അവിടെ കൊടുക്കുക. ഓക്കെ, അതും നമ്മളവിടെ പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഫോൺ ടവറും നമുക്ക് പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റുന്നതായിരിക്കും. കഴിഞ്ഞ് ബേസിൽ ഇനി അധികമൊന്നും ബാക്കിയില്ല, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഡൗൺ ആക്കാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആ റോയൽ ചാമ്പ്യൻ്റെ എബിലിറ്റിയും കൂടി ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റിലേക്ക് അടിക്കുക, 96% ആകുമ്പോൾ അടിക്കുക. അതാകുമ്പോൾ ലാസ്റ്റ് ആ ഒരു RC എബിലിറ്റി അടിക്കുമ്പോൾ 4 ബിൽഡിങ് പൊട്ടിയിട്ട് 100% ആവുന്നതായിരിക്കും. 96 ആയാലും ഉടനെ RC എബിലിറ്റി അടിക്കുക. ഓക്കെ, RC എബിലിറ്റി അടിച്ച് ബേസ് ഖത്തം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ അറ്റാക്ക് നമ്മൾ 3 സ്റ്റാർ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഉണ്ടാക്കാം, ടൗൺ ഹാൾ 13 VS ടൗൺ ഹാൾ 13. ഇതുവരെ നമ്മൾ മിസ് മാച്ച് ആയിട്ടാണ് അടിച്ചത്. ഓക്കെ, ഇതൊരു ടൗൺ ഹാൾ 13 ടൗൺ ഹാൾ 13 ആണ്, പക്ഷേ ഇത് ഫുള്ളി മാക്സ് ആയിട്ടുള്ള ബേസ് അല്ല. ഓക്കെ, മാക്സ് ആയി വരുന്നുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്കിവിടെ 2 ബലൂണ് കൊടുക്കുക, ബ്ലിമ്പിനെ കൊടുക്കുക, എന്നിട്ട് ആ ഒരു എയർ ഡിഫൻസിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് അതിനെ പൊട്ടിക്കാം. ഓക്കെ, ആ ഒരു ബ്ലിമ്പ് അവിടെ നിന്ന് വെച്ച് പൊട്ടിക്കുക. അതുപോലെ തന്നെ ആ ഒരു സൂപ്പർ എന്താ പറയുക, വാൾ ബ്രേക്കേഴ്സൊക്കെ ഉണ്ട്, വാൾ ബ്രേക്കേഴ്സ് ഗോബ്ലിൻസ് ഒക്കെ ഡെഡ് ആയിട്ട് നമുക്ക് ഡബിൾ ക്ലോൺ കൊടുക്കുക, റേഞ്ച് കൊടുക്കുക, ഇൻവി കൊടുക്കുക. സൂപ്പർ ആർച്ചേഴ്സ് അവിടുന്ന് ഫുള്ള് ക്ലോൺ ആയിട്ടുണ്ട്, നല്ലൊരു വാല്യൂ അവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ല, സിംഗിൾ ഇൻഫോണിൻ്റെ കമ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ടൗൺ ഹാളിൻ്റെ കമ്പാർട്ട്മെൻറ്റ്, ഇത് രണ്ടും നമുക്ക് ഡൗൺ ആക്കാൻ പറ്റും. നല്ലൊരു വാല്യൂ നമുക്ക് അവിടുന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒപ്പോണൻ്റ് ക്യൂനും കൂടി ഉണ്ട്,
അതിനും കൂടി ഒരു ഇൻവിയും കൂടി കൊടുത്തിട്ട് ഡൗൺ ആക്കാം. നല്ലൊരു വാല്യൂ നമുക്ക് അവിടെ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്യൂവിനെ അവിടെ കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ കിങ്ങിനെയും കൂടി അപ്പുറത്തെ സൈഡിൽ കൊടുക്കുക. കിങ്ങും ക്യൂവിനും അങ്ങനെ അങ്ങോട്ട് പുറമേ കൂടെ പോയിക്കോളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ഒരു ബലൂണിൻ്റെ ഒരു ബേബിനെയും കൊടുക്കാം. ബേബി അവിടെയുള്ളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തുള്ളൂ. അതുപോലെ തന്നെ ഡ്രാഗൺസിൻ്റെ ഫുള്ള് ഞാൻ ഈ ഒരു സ്കാറ്റർ ഷോട്ടിൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്കാണ് പുഷ് ചെയ്യുന്നത്. അവിടെ നിന്ന് അങ്ങനെ ഈഗിളാർട്ടിലൊരു വഴി അങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ. നമുക്ക് എല്ലാ ട്രൂപ്സ് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ കുറച്ച് ആർച്ചേഴ്സും മിനിയൻസും ഒക്കെ ഉണ്ട്. അതിനൊക്കെ അവിടെ ഇട്ട് കൊടുക്കാം. എൻസിൽ യൂസ് ചെയ്യാം, ടൈം ഫെയിൽ പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ കിങ്ങും ക്യൂവിനും അങ്ങനെ അങ്ങോട്ട് പോയിക്കോളൂ. അതുപോലെ തന്നെ ഇവിടെ ഡ്രാഗൺസ് എല്ലാം ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് വാടൻ ജേബിലിറ്റി കൊടുക്കണം. നല്ല ഹിറ്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ് അവിടെ. ഓക്കെ, അപ്പോൾ കിങ്ങിനെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു റോയൽ ചാമ്പ്യൻ കയറി പിടിക്കുന്നുണ്ട്. നമ്മുടെ കിങ് റോയൽ ചാമ്പ്യനെ നമ്മുടെ കിങ് കയറി പിടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വാടൻ്റെ എബിലിറ്റി അവിടെ കൊടുക്കുക. ഹീലിംഗ് ഡോം ആണ്, എല്ലാ ട്രൂപ്സും വാടൻ്റെ അവറിൻ്റെ ഉള്ളിൽ സേഫ് ആണ്. കിങ്ങിൻ്റെ ക്യൂണിൻ്റെ എബിലിറ്റി അവിടെ അടിച്ചിട്ടുണ്ട്. ആ ഒരു സ്കാറ്റർ ഷോട്ടും ആ ഒരു കമ്പാർട്ട്മെൻറ്റ് ഡൗൺ ആയിട്ടുണ്ട്. ഈ ഒരു ബേസും തീർന്നു ഗൈസ്. ഈ ഒരു ബേസിലും ഇനിയും പതിമൊന്നും ബാക്കിയില്ല. കാരണം ഈ ഒരു ആർമി സത്യം പറഞ്ഞാൽ ഭയങ്കര പവർഫുള്ളാണ് ഗൈസ്. നമ്മുടെ സൂപ്പർ ആർച്ചർ ക്ലോൺ, പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഡ്രാഗൺസോ അല്ലെങ്കിൽ ഡ്രാഗൺ റൈഡറോ ഏതായാലും നല്ല അടിപൊളിയായിട്ടുള്ള ആർമിയാണ്. സൂപ്പർ ആർച്ചർ ക്ലോൺ എന്നുള്ളതിൻ്റെ പവർഫുൾ തന്നെയാണ് അത്. കാരണം അതിൻ്റെ ആ ഒരു വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു ബേസും ലാവലൂൺ ആണെങ്കിലും വേറെ ഏത് ആർമി ആണെങ്കിലും നമുക്ക് ഡൗൺ ആക്കാൻ പറ്റും. അത്രയും സിമ്പിളാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വാറിൽ. നമുക്ക് ഒരു പ്രയാസമില്ല, എല്ലാ അറ്റാക്സും വളരെ സിമ്പിളായിട്ട് നമുക്ക് ത്രിഷ അടിക്കാൻ പറ്റും. നമ്മൾ തേർഡ് പൊസിഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇനി ഒരു 9 അറ്റാക്സും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നല്ലൊരു പൊസിഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും. പ്രൊമോഷൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ്, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നീട് ദിവസം വീണ്ടും കാണാം.